മകൾക്ക് ശേഷം മകനോ എന്ന ഭീതി നിറച്ച ദിവസങ്ങൾക്ക് വിടാം. സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലം പോഴുവഴിയിലെ പാത്രഗൃഹത്തിൽ ജീവനൊടുക്കിയ വിസ്മയുടെ സഹോദരൻ വിജിത് അടക്കമുള്ള നൈജീരിയൻ തടവിലാക്കപ്പെട്ട മലയാളി നാവികരെ മോചിപ്പിച്ചു. കൊല്ലം സ്വദേശി വിജിത്, എറണാകുളം സ്വദേശികളായ സനു ജോസ്, മിൽട്ടൺ എന്നിവരാണ് മോചിതരായത്. എണ്ണ മോഷ്ടിച്ചു എന്നാരോപിച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കപ്പൽ നൈജീരിയൻ സൈന്യം പിടികൂടുകയായിരുന്നു. 16 ഇന്ത്യക്കാരടക്കം 26 പേരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. ഇവരെല്ലാവരും മോചിതരായി. കപ്പൽ അടുത്ത തുറമുഖത്തേക്ക് യാത്ര തിരിച്ചു. സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലം പോഴുവഴിയിലെ ഭർതൃഗൃഹത്തിൽ ജീവനൊടുക്കിയ വിസ്മയുടെ സഹോദരനാണ് നാവിഗേറ്റിംഗ് ഓഫീസറായ വിജിത്. ജയിലിൽ നിന്ന് മോചിതനായ ഉടൻ വിജിത് പിതാവ് ത്രിവിക്രമൻ നായരെ വിളിച്ചു. മകളുടെ അകാല വിയോഗത്തിനു പിന്നാലെ മാസങ്ങളായി ഏക മകനും വിദേശത്ത് തടവിലാക്കപ്പെട്ടതിൻ്റെ വേദനയിൽ കഴിയുകയായിരുന്നു ത്രിവിക്രമൻ നായരും ഭാര്യ സജിതാ നായരും. ശനിയാഴ്ച വൈകിട്ടാണ് ഇവർ മോചിപ്പിക്കപ്പെട്ടത്. നൈജീരിയൻ കോടതിയുടെ നടപടികൾക്ക് ശേഷമാണ് മോചനം സാധ്യമായത്. വിജിത്തിനെ കൂടാതെ കപ്പലിലെ ചീഫ് ഓഫീസർ എറണാകുളം കടവന്തര സ്വദേശി സനു ജോസ്, ഓയിലർ എറണാകുളം സ്വദേശി മിൽട്ടൺ ഡിക്കോത്ത് എന്നിവരാണ് കപ്പലിലുണ്ടായിരുന്ന മലയാളികൾ. അധികൃതർ പിടിച്ചെടുത്ത ഫോണും ലാപ്ടോപ്പും അടക്കമുള്ളവ തിരികെ ലഭിച്ച ശേഷം വിജിത്ത് ആദ്യം വിളിച്ചത് പിതാവിനെയാണ്. കപ്പൽ മടക്കിക്കൊണ്ടുവരാനായി ചീഫ് ഓഫീസറും ക്യാപ്റ്റനും സെക്കൻഡ് ഓഫീസറുമടക്കം 4 ജീവനക്കാർ നേരത്തെ തന്നെ നൈജീരിയയിലെത്തിയിരുന്നു. മാസങ്ങളായി തടവിലായതുമൂലം കപ്പൽ തിരികെ കൊണ്ടുവരാനുള്ള ശാരീരിക മാനസിക സ്ഥിതി തങ്ങൾക്കില്ലെന്ന് ജീവനക്കാർ കപ്പൽ കമ്പനി അധികൃതരെ അറിയിച്ചതിനാലാണ് 4 പേർ പോയത്. ഞായറാഴ്ച ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിലേക്ക് പുറപ്പെട്ട കപ്പൽ ജൂൺ 8 അവിടെ എത്തുമെന്നും അവിടെ നിന്ന് വിമാനമാർഗം നാട്ടിലെത്തുമെന്നും വിജിത് അറിയിച്ചു. നോർവേ ആസ്ഥാനമായ OSM മാരിടൈം എന്ന കമ്പനിയുടേതാണ് കപ്പൽ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും നൈജീരിയയിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാനാണ് കപ്പൽ പുറപ്പെട്ടത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 8 അസംസ്കൃത എണ്ണ മോഷണം, സമുദ്രാതിർത്തി ലംഘനം എന്നീ കുറ്റങ്ങൾ ചുമത്തി നൈജീരിയൻ നാവികസേന കപ്പൽ പിടിച്ചെടുക്കുകയും ജീവനക്കാരെ തടവിലാക്കുകയുമായിരുന്നു. മോചനത്തിന് തങ്ങൾ ക്രൂഡ് ഓയിൽ മോഷ്ടാക്കളല്ലെന്ന് തെളിയിക്കുക മാത്രമായിരുന്നില്ല, കമ്പനി വൻതുക കെട്ടിവെക്കുകയും ചെയ്തിരുന്നു. കപ്പൽ ഔദ്യോഗികമായി വിട്ടയക്കുന്നു എന്ന വിവരം വെള്ളിയാഴ്ചയാണ് ലഭിച്ചത്. ഓഗസ്റ്റ് 7 അർദ്ധരാത്രി എണ്ണശാലയ്ക്ക് സമീപം നിന്ന കപ്പലിനടുത്തേക്ക് നൈജീരിയൻ നാവികസേനയുടെ ബോട്ട് വരുന്നത് കണ്ട് കപ്പൽ അതിവേഗം ഓടിച്ചു പോയതാണ് മോഷണ സംശയം ജനിപ്പിച്ചത്. ബോട്ടിൽ വരുന്നത് കടൽക്കൊള്ളക്കാരാണെന്ന് സംശയിച്ചാണ് കപ്പൽ അതിവേഗം വിട്ടതെന്ന് കപ്പൽ ജീവനക്കാർ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആറ്റിങ്ങൽ ഡെയിലി.